അതാണ് കോൺഗ്രസ് നടക്കുന്ന ഏകാധിപത്യ പ്രവണത. മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കാൻ കഴിയാത്ത നിലപാട്, ആർ എസ് എസിനോടുള്ള മൃദു സമീപനം, ഇങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങളാണ് അനിൽകുമാർ ഉന്നയിച്ചിരിക്കുന്നത്. വെറും മറ്റേ സംഘടനാ പ്രശ്നങ്ങൾ മാത്രമല്ല, രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടി ഉന്നയിച്ചുകൊണ്ടൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചതായിട്ട് കാണുന്നത്. സ്വാഭാവികമായും അത് സ്വാഗതാർഹമായിട്ടുള്ള സമീപനം. കേരളമായാലും സെമികേരളമായാലും കോൺഗ്രസ് രക്ഷപ്പെടുന്നു. എന്താണ് ഈ സെമികേരളം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നത് കേഡർ പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ടൊരു കേഡർ പാർട്ടി ആവില്ല. അതിനാവശ്യമായ ഒരു പ്രത്യയ ശാസ്ത്രം വേണം, അതിനാവശ്യമായ ഒരു സംഘടനാ സംവിധാനം വേണം. കോൺഗ്രസിൻ്റെ ഭരണഘടന തന്നെ കേഡർ സംവിധാനത്തിന് സഹായകമായതല്ലോ. അപ്പൊ എന്താണ് അവർ പറയുന്നുള്ളത് അവർക്ക് തന്നെ അറിയാത്ത സ്ഥിതിയിലാണെന്നാണ് തോന്നുന്നത്. കൂടുതൽ നേതാക്കൾ വരുന്നതിനുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ നേതാക്കൾ കോൺഗ്രസ് വിട്ട് വരുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? അല്ലേ, വരും ദിവസങ്ങളിൽ കാണാം. വലിയ പ്രലോഭനമാണല്ലോ സി പി എം കൊടുക്കുന്നത്, കാരണം ഇത്രയും വലിയ സ്വീകരണം പി എസ് പ്രശാന്തിന് കൊടുത്തിപ്പോ അനിൽകുമാർ അതിനും വലിയ ഒരു സ്വീകരണം പ്രലോഭനവും കൊടുക്കുന്നില്ലല്ലോ. അദ്ദേഹം നിരുപാധികമായിട്ടാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. സ്വീകരിക്കുന്ന രീതി കെ സെന്റിൽ വരുന്നു അങ്ങോട്ടുള്ള നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇരുന്ന് ഇത്ര നേതാക്കളെ സ്വീകരിക്കാൻ കൂടുതൽ പേര് വരട്ടെ എന്നുള്ളതല്ലേ. ഞങ്ങളെ അംഗീകരിക്കാൻ സി പി എമ്മിനെ അംഗീകരിക്കാൻ തയ്യാറുള്ളവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും കൊടുക്കും. സി പി എം ആണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതീക്ഷ. ഇടതുപക്ഷ ഏകാധിപത്യ പ്രസ്ഥാനമാണ് കേരളത്തിൻ്റെ ഭാവി എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെതായ മാറ്റം എല്ലാ പാർട്ടികളിലും വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടി ഭാഗമാണ് ഇത്തരത്തിലുള്ള മാറ്റം. നേരത്തെ കോൺഗ്രസിൽ നിന്ന് NCP-യിലേക്കായിരുന്നു നേതാക്കന്മാർ പലരും വന്നുകൊണ്ടിരുന്നത്. നേരത്തെ ലതികാ സുഭാഷിന്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ ചെങ്കോടിക്ക് കീഴിൽ വരുന്നതിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല എന്നുള്ള ഒരു ആ ഒരു ട്രെൻഡ് മാറുന്നതാണോ? നേരത്തെ തന്നെ ഫിലിപ്പോസ് തോമസ് കോൺഗ്രസ് പാർട്ടിയുടെ AICC മെമ്പർ ഒക്കെ ആയിരുന്നു. ടി കെ ഹംസ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റായിരുന്നു. അബ്ദുൾ ഖാദർ പിന്നെ തൃശ്ശൂരിലെ DCC പ്രസിഡന്റായിരുന്നു. കൊല്ലം അങ്ങനെ എത്രയോ ആളുകൾ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് വന്നിട്ടുണ്ട്. അങ്ങോട്ടുള്ള സാധാരണ പറയുന്നത് BJP-യിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസി ആയി കോൺഗ്രസ് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പം CPM-യിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസി ആയിട്ട് കോൺഗ്രസ് മാറുന്നുണ്ടോ? ഞങ്ങൾ കോൺഗ്രസ് പാർട്ടി അങ്ങനെയൊന്നും പറയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ കോൺഗ്രസിൽ തന്നെ കുറെ ആൾക്കാരെ NCP-യിലേക്ക് വരുന്നു, അതുപോലെ തന്നെ CPM-യിലേക്ക് വരുന്നു. വളരെ പെട്ടെന്നാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. നേരത്തേക്ക് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ, വളരെ പെട്ടെന്ന് വളരെ ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അപ്പം ഇതെന്തൊരു മാറ്റത്തിന്റെ സൂചന, പ്രത്യേകിച്ച് സമ്മേളന കാലങ്ങളൊക്കെ വരുന്നു. അതിന്റെ ഒരു ഒന്നാമത് കോൺഗ്രസ്സിൽ ഒരു പ്രതീക്ഷ കോൺഗ്രസ് അണികൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ അടിസ്ഥാന കാര്യം. കേന്ദ്രതലത്തിൽ കോൺഗ്രസ്സിൽ തമ്മിലടിയും പ്രശ്നങ്ങളും ഒരു ഇടപെടാൻ കഴിയാത്ത സാഹചര്യവും കോൺഗ്രസ് നേതൃത്വത്തിൽ വന്നിരിക്കുന്നു. സംസ്ഥാന കോൺഗ്രസ്സിൽ ഗുരുതരമായ പ്രശ്നം. കേരളത്തിലെ കോൺഗ്രസ്സിന് ആദ്യമായിട്ടാണ് ഒരു 5 വർഷം പ്രതിപക്ഷത്തിരുന്ന് വീണ്ടും 5 വർഷം പ്രതിപക്ഷത്തിരിക്കേണ്ടുന്ന അവസ്ഥ. ഇതിനെല്ലാം കൊണ്ട് ഒരു പ്രത്യേക സാഹചര്യം കേരളത്തിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഞങ്ങൾ ഇടപെടാതെ തന്നെയാണല്ലോ അനിൽകുമാറും പ്രശാന്തും ഒക്കെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ആകർഷകമായിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണ് അതിന് കാരണം. UDF തകരും എന്നുള്ളതിനേക്കാൾ അവർ ഒറ്റപ്പെട്ടു. ഞങ്ങളിതുവരെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഇപ്പൊ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോവാണ്. കോൺഗ്രസ് പോയതിന് ശേഷം ചർച്ച ചെയ്യാൻ തീരുമാനിച്ചില്ല. അത്തരത്തിലൊരു പ്രശ്നം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു കാണുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വിട്ടുവരുന്നവർക്കെല്ലാം തന്നെ അർഹമായിട്ടുള്ള CPM മുമ്പും കൊടുത്തിട്ടുണ്ട്. ഇനിയും അങ്ങനെയുള്ള ആളുകൾ കൂടുതൽ കോൺഗ്രസിന്റെ സ്ഥിതി ഇത് കൂടുതൽ വഷളാകുന്നതിനുള്ള സാധ്യതയാണോ കാണുന്നത്? കോൺഗ്രസിന്റെ സ്ഥിതി ഇപ്പം തന്നെ വഷളായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അവരെ രക്ഷിക്കാൻ ആർക്കൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. നിങ്ങളെല്ലാവരും
വേണേ കൈയൊഴുപ്പി കൈയൊഴുപ്പിക്കാൻ കൈപ്പിടി. ഓ സഖാവെ ഒന്ന് കൈ കൊടുക്കാമോ? ഒന്ന് ഷേക്കേണ്ടി കൊടുത്തു.